നമസ്കാരം ഈ ചാനലുകൾക്കുള്ളിലെ വിഴുപ്പലക്കളുകൾ നടക്കുകയാണ് ഞാനാണ് ഒന്ന് ഞാനാണൊന്ന് ഞാനാണ് മികച്ചത് ഞാനാണ് മികച്ചത് എന്ന തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നൊരു പ്രവണത അത് വിനുവി ജോൺ എന്ന ഏഷ്യനെറ്റിലെ പ്രവർത്തകൻ തുടക്കം കുറിച്ചതാണ് താൻ ഈ നാട്ടിലെ ഏറ്റവും മികച്ചതും മാതൃകാപരമായ മാധ്യമ പ്രവർത്തകനാണെന്ന് കാണിക്കാനും താൻ തെറ്റുകൾക്കെതിരെ ഒച്ച ഉയർത്തുന്ന വ്യക്തിയാണെന്ന് വരുത്തി തീർത്ത് ചില കാര്യങ്ങൾ സ്റ്റുഡിയോ ഫ്ലോറിലിരുന്ന് ആവേശപൂർവ്വം പറയുകയും പിറ്റെന്ന് മാപ്പ് പറഞ്ഞ് തിരിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് ചില വ്യക്തി കേന്ദ്രീകൃതമായും ചില സ്ഥാപനങ്ങളുടെ വളർച്ചയെ പെട്ടെന്ന് അതിക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അവലംബിച്ച ഒരു രീതിയാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെടുത്ത് പരിശോധിച്ച ഏഷ്യനെറ്റ് എന്ന സ്ഥാപനത്തിനകത്ത് പലരും വിനുവി ജോൺ എന്ന വ്യക്തിയോട് ശക്തമായ എതിർപ്പുള്ളവരാണ് എന്നുള്ളതാണ് വസ്തുത അതായത് മര്യാദയ്ക്ക് ആൾക്കാരോട് ഇടപഴകാൻ അറിയാത്ത ഒരു തരം മുൻചുണ്ടിയും താൻ എന്തോ വലിയ സംഭവമാണ് എല്ലാവരോടും പൊട്ടിത്തെറിക്കണം മര്യാദയ്ക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് ഇടപഴകാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരം പ്രത്യേക മനോഭാവം അതാണ് വിനുവി ജോൺ എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെത് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഒരു സ്വാർത്ഥനായ വ്യക്തി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണ്ട സത്യാവസ്ഥ പറയേണ്ട അദ്ദേഹത്തിന് കുറേ മുൻവിധികളുണ്ട് അത് ചാനൽ ചർച്ചകളിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കേൾക്കുമ്പോൾ അറിയാം ആൾക്കാരെ അവഹേളിക്കുക വായിൽ തോന്നിയത് പറയുക അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ചില ചർച്ചകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോവുക പക്ഷേ ഈ ചെയ്ത ചർച്ചകളിലൊന്നും ഏതെങ്കിലും ഒന്ന് ഫലം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്ന ജഡ്ജി വിധിച്ച രീതിയിൽ ഏതെങ്കിലും ഒരു കേസിന് പരിസമാപ്തി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല ആ കിട്ടുന്ന ഒരു മണിക്കൂറിൽ താൻ കേരളത്തിലെ ജഡ്ജിയാണെന്ന് തോന്നുന്നു അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു അത് വന്നിരിക്കുന്നവർക്ക് പറയാൻ അവസരം കൊടുക്കില്ല അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലും അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഇടവേളയെടുത്ത് ഒളിച്ചുകൊടുക്കുക പിറ്റെന്ന് രാവിലെ വന്ന് മാപ്പ് പറയുക ഇതാണ് വിനുവി ജോൺ ഏഷ്യനെറ്റ് ന്യൂസിലിരുന്ന് അവതരിപ്പിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഇതിപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടർക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു പക്ഷേ ഒരു ഫോട്ടോയും ഒരു വീഡിയോയും കിട്ടിയപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ ഒരു കുഞ്ഞിന്റെ ബാലാവകാശത്തെ കുറിച്ച് അറിയാതെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു ആ റിപ്പോർട്ടർ ചെയ്ത തെറ്റിനെ വിമർശിക്കേണ്ട എന്നൊന്നും ഈ നാട്ടിൽ ആരും പറയത്തൊന്നുമില്ല പക്ഷേ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ അതിന് ഒരതിർവരമ്പുണ്ട് എനിക്ക് അതിർവരമ്പില്ല ഏഷ്യറ്റ് പോലൊരു പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന് ഇടതുവിരുദ്ധതയും എന്നാൽ ക്രിസ്ത്യാനിറ്റിയോട് വലിയ അടുപ്പവും തൻ്റെ സഭയോട് വലിയ ചേർന്ന് നടക്കുന്ന ഒരു സമീപനവും അങ്ങനെ പറയുമ്പോൾ വേണമെങ്കിൽ നിഷേധിക്കാം മുമ്പ് അദ്ദേഹം സംസാരിച്ച ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അന്ന് ഞാൻ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എത്രയായിരുന്നാലും ഉള്ളിൽ കാണുമല്ലോ ആ ഒരു വർഗീയ ചിന്ത കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷക്കാരെല്ലാം കൂടി ശക്തമായ നിലപാടും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഈ വിടുവായുത്തത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ശബരിമല എന്ന ചെമ്പോലെയും പോയിക്കൊണ്ടുവരിക അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ചു ശ്രീജിത്ത് പണിക്കരെ പോലുള്ള കുറച്ച് വർഗീയവാദികളെയൊക്കെ വിളിച്ചിരുത്തി ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി കുറച്ച് തൽപരകക്ഷികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാരെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും സർക്കാർ എന്തോ ഇതിൽ വലിയ അപരാധം ചെയ്തു എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ വിനു ഒരിടത്ത് വീഴുമ്പോൾ അദ്ദേഹം തിരിച്ച് ശ്രമിക്കുന്ന ഒരു ശൈലി ഇതാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിലുള്ള പുഴുക്കുത്തൊരവസ്ഥയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ള മാനസിക അടുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി വെളിവാക്കുകയാണ് ഇന്ന് ഏഷ്യനെറ്റിൽ ഒരു കാര്യം പറയുന്നു അത് നാളെ ട്വന്റി ഫോറിൽ ശ്രീകണ്ഠൻ നായർ മറുപടി കൊടുക്കുന്നു ചാനൽ ഫ്ലോറുകൾ ഇപ്പോൾ ചാനലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ഒരു വേദിയായി മാറിയിട്ടുണ്ട് അത് വളർച്ചയുടെ ഒരു പ്രശ്നമാണ് ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ ഒരു തോന്നൽ ഞങ്ങളിപ്പോൾ താഴേക്ക് പോകുന്നു ഫ്ലവേഴ്സ് ഞങ്ങളുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ള തോന്നലുണ്ട് അപ്പോൾ എങ്ങനെയും അവരെ ടാമ്പ് റേറ്റിങ്ങിലേക്ക് താഴേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വഴിയായി അവർ ആലോചിക്കുന്നത് ഫ്രെയിമിലൂടെ ആ സ്ഥാപനം മോശമാണ് അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില ശ്രമം അതിന് വിനുവിൻ്റെതായ കുറെ ആൾക്കാർ സ്ഥിരം ചർച്ചയ്ക്ക് കാണും ഇവരെയൊക്കെ ഈ നാട്ടിൽ നിരീക്ഷകർ നിഷ്പക്ഷർ അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന രീതിയിൽ കുറച്ചുപേരെ അദ്ദേഹം സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ രീതിയിൽ അദ്ദേഹം ഒരു സ്ഥാപനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു പിറ്റെന്ന് അവർ അവതാരകർ എങ്ങനെ വേണമെന്ന തരത്തിൽ വിനുവി ജോണിനാൽ പരിക്കേറ്റ് പുറത്തേക്ക് പോയവരെ എല്ലാം കൂടെ കൂട്ടിയിരുത്തി വലിയൊരു ചർച്ച സംഘടിപ്പിക്കുന്നു ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് വലുത് ആരാണ് ശരി ശരിയെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം ഇതിപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം സ്വരാജ് പറഞ്ഞ നടക്കാൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്കൂട്ടം ഉണ്ടാകും ആൾക്കൂട്ടം എന്തിനെന്ന് വെച്ചാൽ അവിടെ ഒരു ഒച്ചപ്പാട് ബഹളം കേൾക്കുന്നു എന്താണ് കാര്യമെന്ന് നോക്കാൻ വരുമ്പോൾ വ്യൂസ് അങ്ങ് കൂടി നിൽക്കും പക്ഷേ ഈ വ്യൂസ് കൂടി നിൽക്കുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊരു തോന്നൽ വരും ഓ ഞങ്ങളുടെ പ്രകടനം കണ്ടിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല ഇത് സമൂഹത്തിൽ എവിടെയെങ്കിലും പരസ്പരം രണ്ടുപേർ തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അവിടെ ആൾക്കാർ കൂടുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും എന്നല്ല അർത്ഥം രണ്ട് വിവരം കെട്ടവർ നിന്ന് എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിലെ ചാനൽ ചർച്ചകൾ മാറുന്നത് ഈ സമൂഹത്തിന് തന്നെ വലിയ ബാധ്യതയായി മാറുകയാണ് ചാനലുകൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഈ നാടിന് കൊടുക്കേണ്ട സന്ദേശം എന്താണ് ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടി പരിഹാരം കാണുകയാണ് അവർ ചെയ്യേണ്ടത് അല്ലാതെ വിഴുപ്പലക്കി പേരെടുക്കാൻ ശ്രമിക്കുന്ന ചില അൽപത്രങ്ങളാണ് ഈ ബിനുവി ജോണിന്റെ പോലുള്ളവർ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംവിധാനത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ പുറപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോഴും കാണുന്നവർക്ക് ഈ രണ്ട് വിഭാഗക്കാരും ഒരേപോലെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ മേഖലയ്ക്ക് കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉടലെടുക്കുമെന്നാണ് പറയാനുള്ളത്